അസ്സലാമു അലൈക്കും വറഹ്മത്തു. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ലൈക്കുകൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്താനുള്ള കാരണമായി തീരും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഈ വർഷത്തെ റജബ് മാസം 27 അഥവാ മിഅ്‌റാജിന്റെ ദിനം എന്ന് പറയുന്നത് 8/2/2024 വ്യാഴാഴ്ചയാണ്. നാട്ടിലും ഗൾഫ് നാടുകളിലുമൊക്കെ ഇതേ സമയം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബുധനാഴ്ച അസ്തമിച്ച രാത്രിയാണല്ലോ മിഅ്‌റാജ് രാവെന്ന് പറയുന്നത്. ഈ രാവിലാണ് നോമ്പിന് നാം നിയ്യത്ത് ചെയ്യേണ്ടത്. പകൽ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച നോമ്പിൻ്റെ സുന്നത്തുകൂടി നമുക്ക് ഈ നോമ്പോടുകൂടി കരുതാവുന്നതാണ്. ഇനി അതോടൊപ്പം റമദാനിലെ ഫർള് നോമ്പ് ഖളാ ഉള്ള ആളുകൾ അതിൻ്റെ കൂടെ മിഅ്‌റാജ് നോമ്പും അതുപോലെ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പും എല്ലാം കൂടി കരുതാം. അങ്ങനെയാകുമ്പോൾ എല്ലാറ്റിൻ്റെയും കൂലി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള നിയ്യത്ത് മാത്രമാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഉസ്താദെ നിയ്യത്ത് ചെയ്യേണ്ടത് എന്ന് ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. അവർക്ക് മലയാളത്തിൽ തന്നെ ഒരു നിയ്യത്ത് പറയാം. നിയ്യത്ത് എന്ന് പറയുന്നത് വായകൊണ്ട് പറയലല്ല, പറയൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ, കരുത്താണ് വേണ്ടത്. അപ്പോൾ പറയലോടൊപ്പം തന്നെ മനസ്സിൽ കരുതുകയും വേണം, എന്നാലേ അതിൻ്റെ കൂലി കിട്ടൂ എന്നർത്ഥം. അപ്പോൾ നാളത്തെ മിഅ്‌റാജ് സുന്നത്ത് നോമ്പും വ്യാഴാഴ്ച സുന്നത്തും അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റ് പൊട്ടുവാൻ ഞാൻ കരുതി എന്ന് കരുതിയാൽ മതി. നാളത്തെ മിഅ്‌റാജ് സുന്നത്ത് നോമ്പും വ്യാഴാഴ്ചയിലെ സുന്നത്ത് നോമ്പും അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റ് പൊട്ടുവാൻ ഞാൻ കരുതി. ഇതാണ് വ്യാഴാഴ്ചയും മിഅ്‌റാജും മാത്രം കരുതുന്നവർക്കുള്ള നിയ്യത്ത്. ഇനി ഫർള് നോമ്പ് ഖളാ വീട്ടാനുള്ള ആളുകളാണെങ്കിൽ അതും കൂടെ ഇത് ചേർത്തുകൊണ്ട് കരുതാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ റമദാൻ മാസത്തിൽ നിന്ന് ഖളാ ആയിപ്പോയ ഫർള് നോമ്പും മിഅ്‌റാജിന്റെ സുന്നത്ത് നോമ്പും വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പും അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റ് പൊട്ടുവാൻ ഞാൻ കരുതി എന്ന് മൂന്നും കൂടെ ഒന്നിച്ച് നിയ്യത്ത് ചെയ്യാം. റമദാൻ മാസത്തിൽ നിന്ന് ഖളാ ആയിപ്പോയ ഫർള് നോമ്പും അതോടൊപ്പം മിഅ്‌റാജിന്റെ സുന്നത്ത് നോമ്പും വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പും അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റ് പൊട്ടുവാൻ ഞാൻ കരുതി എന്ന നിയ്യത്ത്. ഇങ്ങനെ നാം നിയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക. നോമ്പിൻ്റെ പകലിൽ നല്ല പല സൽക്കർമ്മങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുക. ധാരാളം സദക്ക ചെയ്യാൻ പറ്റുന്നവർക്ക് അതൊക്കെ ചെയ്യാം. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നാം ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. യാസീൻ സൂറത്ത് ഓതാൻ ശ്രമിക്കണം. അതോടൊപ്പം ധാരാളം സ്വലാത്തുകൾ ഈ ദിവസങ്ങളിലൊക്കെ വർദ്ധിപ്പിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാനും അതിലൂടെ ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ.